ലായണിയിൽ മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. വിഴിഞ്ഞം ക്രൈസ്റ്റ് കോളേജ് വിദ്യാർത്ഥികളാണ് മരിച്ചത്. വവ്വാമൂല കായലിലാണ് അപകടമുണ്ടായത്. നാല് പേരാണ് കുളിക്കാനിറങ്ങിയത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, കൂടുതൽ പുതിയ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇതിപ്പോൾ ഈ നാല് കുട്ടികളാണോ ഈ സംഘത്തിലുണ്ടായിരുന്നത്? അതിൽ മൂന്ന് പേരും മരണമടഞ്ഞു എന്നതാണോ? നാലാമൻ കുഴപ്പമൊന്നുമില്ലാതെ തിരികെ എത്തി എന്ന വിവരമൊക്കെയാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത്? അനുജ, ഏറ്റവും ഒടുവിൽ ഈ മരിച്ച ആളുകളുടെ പേര് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് ഇവർ വിഴിഞ്ഞം വെട്ടുകാട് സ്വദേശികളാണ്. അത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം, 19 വയസ്സുള്ള വിദ്യാർത്ഥികളാണ് ഈ മരിച്ച മൂന്ന് പേരും. ലിബിനോൺ, അതായത് വിഴിഞ്ഞം വെട്ടുകാട് സ്വദേശികളായിട്ടുള്ള ലിബിനോൺ, മുകുന്ദനുണ്ണി, ഫെഡറിൻ എന്നിവരാണ് ഇത് തിരുവനന്തപുരത്ത് കായലിൽ കുളിക്കാനിറങ്ങവേ മുങ്ങി മരിച്ചത്. വെള്ളായണി കായലിലാണ് ഈ സംഭവം നടക്കുന്നത്. വെള്ളായണി കായലിൽ കൃത്യമായി പറഞ്ഞാൽ വവ്വാക്കാവ് എന്ന് പറയപ്പെടുന്ന ആ ഭാഗം, വവ്വാമൂല എന്ന് പറയപ്പെടുന്ന ഭാഗം, അവിടെയാണ് ഈ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചത്. ഇപ്പോൾ അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ആരൊക്കെയാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരുടെ മൃതദേഹങ്ങൾ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. വളരെ ദുഃഖകരമായ ഒരു വാർത്ത. നാല് പേരുടെ സംഘം, അവരായിരുന്നു കുളിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയത്. ഇവർ പരിസരവാസികളല്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കായലിനെ കുറിച്ചോ കായലിന്റെ സ്വഭാവത്തെ കുറിച്ചോ അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അടിയിൽ ചെളിയുണ്ട്, കായലിന്റെ അടിയിൽ ചെളിയുണ്ട് എന്നടക്കമുള്ള വിവരങ്ങളെ കുറിച്ച് ഇവർക്ക് ധാരണയുണ്ടായിരുന്നില്ല. ഉച്ചയോടുകൂടിയാണ് ഇവർ നാല് പേരും കുളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ഇതിനിടയിൽ മൂന്ന് പേർ അപകടത്തിൽപ്പെടുകയായിരുന്നു. അതിനൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ രക്ഷാപ്രവർത്തനം നടത്തുകയും ബഹളം വെച്ച് ആളുകളെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. തുടർന്ന് നാട്ടുകാരൊക്കെ അടക്കം എത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഈ കായലിൽ ചില പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് ഈ അപകടം ഇത്ര ആഴത്തിലാകാൻ കാരണം എന്നുള്ളതാണ് നമുക്ക് പരിസരവാസികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇപ്പോൾ ഈ മൂന്ന് പേരുടെയും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവർ മൂന്നുപേരുടെയും മൃതദേഹം അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ആ നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം, അതായത് കൃത്യമായി പറഞ്ഞാൽ 2 മണിയോടുകൂടിയാണ് ഇവരുടെ സംഭവ സ്ഥലത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് പ്രദേശവാസികളിൽ നിന്ന് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന അപ്ഡേഷൻ. രക്ഷാപ്രവർത്തനത്തിന് ആദ്യഘട്ടത്തിൽ ശ്രമം നടത്തിയെങ്കിലും ഈ കായലിലെ ചില പ്രതികൂല സാഹചര്യം അത് തിരിച്ചടിയാവുകയായിരുന്നു. മാത്രമല്ല ഈ കായലിനെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള ഈ അടിയിൽ, അതായത് കായലിന്റെ അടിയിൽ കാര്യമായ ചെളിയുണ്ട്. മാത്രമല്ല വലിയ ആഴവുമുള്ള ഭാഗമാണ് ഈ വവ്വാമൂല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. നേരത്തെയും ഈ ഇതിന് ചുറ്റുമുള്ള സമീപ സ്ഥലത്തുള്ള ചില സ്ഥലങ്ങളിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും പരിസരവാസികൾ പറയുന്നുണ്ട്. പക്ഷേ മൂന്ന് പേരുടെ ജീവൻ എടുക്കുന്ന, ജീവൻ കവരുന്ന ഒരു അതീവ ദുഃഖകരമായ ഒരു സംഭവമായി ഇത് മാറുന്നത് ഇതാദ്യമായാണ്. മാത്രമല്ല പ്രദേശത്ത് നേരത്തെ പോലീസിന്റെ അടക്കം നിരീക്ഷണം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നാട്ടുകാരടക്കം അങ്ങനെ ആരെങ്കിലും കുളിക്കാൻ, പ്രത്യേകിച്ച് ആ സ്ഥലത്തെ കുറിച്ചറിയാത്ത ആളുകൾ കുളിക്കാനെത്തിയാൽ അവരെ മടക്കി അയക്കുന്ന ഒക്കെ ഒരു പതിവ് ഉണ്ടായിരുന്നു. പക്ഷെ അതടക്കമുള്ള കാര്യങ്ങൾ ഇന്നുണ്ടായില്ല. അത് ഇത്രയേറെ വേദനയുള്ള ഒരു അപകടത്തിലേക്ക്, അതല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ മരണ വാർത്തയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. മൂന്ന് വിദ്യാർത്ഥികളാണ്, 19 വയസ്സുള്ള മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് ജീവൻ നഷ്ടമായത്. ഇവർ ക്രൈസ്റ്റ് നഗർ കോളേജിലെ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവരുടെ ഐ ഡി കാർഡ് മാത്രമാണ് നിലവിൽ ഇപ്പോൾ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതാണ് പേര് വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ലിബിനോൺ, അതായത് ഇവർ കൃത്യം സ്വദേശം വിഴിഞ്ഞം വെട്ടുകാരാണെന്ന് പറയുന്നു. ലിബിനോൺ, മുകുന്ദനുണ്ണി, ഫെഡറിൻ ഈ മൂന്ന് പേർക്കുമാണ് ഇപ്പോൾ ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായത്. അനുജ, ഷഫീദ്, ഈ പോലീസുകാർ സാധാരണഗതിയിൽ ഇവിടെ ഉണ്ടാകാറുണ്ട് എന്നാണല്ലോ ഷഫീദ് പറഞ്ഞത്. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ബോർഡുകളോ മറ്റോ ഇവിടെ വച്ചിരുന്നില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണമെന്ന് തോന്നുന്നു. കാരണം പരിചയമില്ലാത്ത ഇടത്തുനിന്നൊക്കെ ആളുകൾ വരുമ്പോൾ അവിടെ ഇറങ്ങാതിരിക്കാനൊക്കെയുള്ള അപായ സൂചന നൽകുന്ന ബോർഡുകൾ അതും ഉണ്ടായിരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ, സാധാരണഗതിയിൽ ഈ വെള്ളായണിയിൽ അതൊരു സംസ്ഥാന സർക്കാർ അതൊരു ടൂറിസം ഡെസ്റ്റിനേഷൻ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇതിനോടകം തന്നെ പദ്ധതികൾ ആരംഭിച്ച സ്ഥലമാണ്. അവിടെ ആളുകൾ എത്തുന്ന ചില പ്രദേശങ്ങളുമുണ്ട്. അതായത് ഈ ആളുകൾ സൈറ്റ് സീയിങ്ങിനായി അടക്കം എത്തുന്ന ചില പ്രദേശങ്ങളുണ്ട്. മാത്രമല്ല മറ്റു ചില ഒഴിഞ്ഞ പ്രദേശങ്ങളുമുണ്ട്. ആ ഒഴിഞ്ഞ പ്രദേശങ്ങളിൽ ഒന്നാണ് വവ്വാമൂല എന്ന് പറയുന്നത്. അവിടെ സാധാരണ രീതിയിൽ, സാധാരണ നിലയിൽ ആരും കുളിക്കാനൊന്നും അങ്ങനെ ഇറങ്ങാറില്ല. പക്ഷേ ഒറ്റയ്ക്കും തെറ്റയ്ക്കും നമുക്ക് ചില ആളുകൾ ഇറങ്ങുന്ന സാഹചര്യം മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്ന ആളുകൾ ഇപ്പോൾ പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആ പ്രദേശത്ത് അങ്ങനെയുള്ള അപകട സൂചനകളൊന്നും നിലവിൽ ഇപ്പോൾ സ്ഥാപിച്ചിട്ടില്ല. പക്ഷെ അതങ്ങനെ കാര്യമായ ആളുകൾ എത്തുന്ന ഒരു സ്ഥലമല്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. മാത്രമല്ല ഈ വെള്ളായണി കായലിന്റെ ഒരു പൊതുസ്വഭാവം, ആ കായലിന്റെ ഓരോ ഭാഗത്തും ഓരോ സ്വഭാവത്തിലാണ് വെള്ളവും ചെളിയും ഉള്ളത്. അത് അപകടത്തിന്റെ ആക്കം കൂട്ടി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം പ്രദേശവാസികൾ, അല്ലെങ്കിൽ അവിടെ സ്ഥിരമായി ഈ മീൻ പിടിക്കാനൊക്കെ എത്തുന്ന ആളുകളുണ്ട്, ആ കായലിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരുണ്ട്, കായൽ കൊണ്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരിൽ നിന്ന് വ്യത്യസ്തമായി മറ്റാരെങ്കിലും ഈ കായലിന്റെ സ്വഭാവം അറിയാതെ വരുന്നവരാണ് കൂടുതലും അപകടത്തിൽ പെടുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്ന ഒരു കാര്യം. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഈ മൂന്ന് കുട്ടികളുടെ, മൂന്ന് കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടമായ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ വവ്വാമൂല, വെള്ളായണി വവ്വാമൂല എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത്. ഉച്ചയ്ക്ക് ശേഷം കണ്ട 2 മണിയോടുകൂടിയാണ് ക്രൈസ്റ്റ് നഗർ കോളേജിലെ നാല് വിദ്യാർത്ഥികൾ കുളിക്കാനിറങ്ങിയത്. അതിൽ മൂന്ന് പേർ അപകടത്തിൽപ്പെടുകയായിരുന്നു. മൂന്ന് പേരുടെ ജീവൻ നഷ്ടമായി. ഒരാൾ രക്ഷപ്പെട്ടു. അയാൾ ചില രക്ഷാപ്രവർത്തനവും നടത്തിയ ആളാണ്.
നാട്ടുകാരെ വിവരം അറിയിച്ചത്. ഇപ്പോൾ ഈ മരണം സ്ഥിരീകരിച്ച 3 പേരുടെയും മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നായിരുന്നു ആദ്യഘട്ട രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷേ 3 പേരുടെ ജീവൻ അത് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ്. പരമാവധി രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് നാട്ടുകാരായ ചിലർ പറയുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഇനിയുള്ള നടപടിക്രമങ്ങൾ ഏറ്റവും വേഗത്തിലാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. മാത്രവുമല്ല ഈ സംഘത്തിൽ 4 പേർ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുന്നുണ്ട്. അനുജ, ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് നാട്ടുകാർക്ക് എത്താൻ കഴിഞ്ഞോ രക്ഷാപ്രവർത്തനത്തിന്? നമുക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം കിട്ടിയോ ഷഫീദ്? അനുജ, കായലിന്റെ വശങ്ങളിലേക്ക് നാട്ടുകാർക്ക് എത്താൻ കഴിഞ്ഞു. അപ്പോഴേക്കും പോലീസും ഈ വെള്ളായണി പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ വെള്ളായണിയിലെ പോലീസ് സ്റ്റേഷൻ സംവിധാനങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. അവരും അവിടേക്ക് എത്തി രക്ഷാപ്രവർത്തനം നടത്തി. പക്ഷെ അപ്പോഴേക്കും വിദ്യാർത്ഥികൾ കായലിന്റെ അരികിൽ നിന്ന്, അതായത് കായൽക്കരയുടെ വശത്ത് നിന്നും കുറച്ച് ദൂരേക്ക് മാറിയിരുന്നു. മാത്രമല്ല അവിടെയൊക്കെ ചെളിയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആഴത്തിലുള്ളൊരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും മുങ്ങിത്താഴ്ന്നാൽ ആ ഒരു രക്ഷാപ്രവർത്തനം അത്ര എളുപ്പമാകില്ല. പക്ഷേങ്കിലും നാട്ടുകാർ ചില ശ്രമങ്ങൾ നടത്തി. മാത്രമല്ല നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും ഈ വിദ്യാർത്ഥികളാണ് മുങ്ങിത്താഴ്ന്നിരുന്നു. അതിനുശേഷമാണ് വളരെ പെട്ടെന്ന് തന്നെ നീന്തലറിയാവുന്ന കുറച്ച് നാട്ടുകാർ എടുത്ത് കായലിലേക്ക് എടുത്ത് ചാടുകയും രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമുക്കറിയാം വളരെ വേദനയുള്ള ഒരു കാര്യമാണ്. 19 വയസ്സുള്ള 3 കുഞ്ഞുങ്ങൾ, അവരുടെ ജീവിതമാണ്, കോളേജ് വിദ്യാർത്ഥികളായിരുന്നു, അവരുടെ ജീവിതമാണ് നഷ്ടമായത്, അവരുടെ ജീവിതമാണ് കായലിൽ ഒഴിഞ്ഞത് എന്നുള്ളതും ഏറ്റവും സങ്കടകരമായ കാര്യം. ഏതായാലും ഈ 3 പേരുടെയും മൃതദേഹം ഇനിയിപ്പോൾ മറ്റു നടപടികളിലേക്ക് കടക്കും. അതിനുശേഷം മാത്രമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഒപ്പത്തിലെ സംഘത്തിൽ 4 പേരുടെ സംഘമായിരുന്നു, ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ അയാൾ തിരിച്ചെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതിനകത്തൊരു ആശ്വാസമാണ്. അല്ലെങ്കിൽ നമുക്കറിയാം 3 ജീവനുകൾ, 3 കുരുന്നുകളുടെ ജീവനാണ് അത്. നമ്മൾ ഏറ്റവും കൂടുതൽ ദുഃഖത്തിലേക്ക് അഴുത്തുന്ന ഒരു സംഭവമാണ്. ഏതായാലും വെള്ളായണിക്കായലിൽ ഈ അപകടമുള്ള സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ശ്രദ്ധ ഇനി ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട ആ ഒരു സംഭവം കൂടിയായി ഇത് മാറുന്നുണ്ട്. അനുജ, നേരത്തെ ഈ മേഖലയിൽ എവിടെയെങ്കിലും ഒക്കെ ഇത്തരത്തിലേക്ക് അപകടം ഉണ്ടായിട്ടുണ്ടോ? നാട്ടുകാർ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടോ ഷഫീദ്? അതിന്റെ ഈ വെള്ളായണിക്കായല് ഏക്കറ കണക്കിന് നീണ്ടു കിടക്കുന്ന ഒരു പ്രദേശമാണ്. മാത്രവുമല്ല അതിനെ മുറിച്ചുകൊണ്ട് നടുവിൽ കൂടിയൊക്കെ ചില റോഡുകൾ അടക്കമുള്ള കാര്യങ്ങൾ പോകുന്നുമുണ്ട്. അവിടെ മത്സ്യബന്ധനം അടക്കം നടത്തുന്നത് പതിവാക്കിയ ആളുകളുമുണ്ട്. മാത്രവുമല്ല അവിടെ നമുക്ക് മുൻപ് അതായത് വർഷങ്ങളായി അവിടെ ഈ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ ചില അപകടങ്ങൾ, അത് കാൽവഴുതി വീഴുന്നതും അതേപോലെ തന്നെ വള്ളത്തിൽ പോകുമ്പോൾ അപകടം ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ, അത് ആവർത്തിച്ച് അങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങളല്ല. പക്ഷെ അങ്ങനെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾ കുളിക്കാനൊന്നും, ഞാൻ മുൻപ് സൂചിപ്പിച്ചു സൈറ്റ് സീയിങ് സ്ഥലമാണ്. പ്രത്യേകിച്ച് രാവിലെയും വൈകിട്ടും ഒക്കെ നിരവധി ആളുകൾ ആ സംഭവ സ്ഥലത്തേക്ക് എത്താറുണ്ട്. പക്ഷേ കായലിലേക്ക് അങ്ങനെ ഇറങ്ങുന്ന സാഹചര്യം ഒന്നുമില്ല. അവിടെ കായലിലേക്ക് ഇറങ്ങാൻ മറ്റു ചില സൗകര്യങ്ങൾ അതല്ലാതെ ആൾത്തിരക്കുള്ള പ്രദേശത്തുണ്ട്. അതല്ലാതെ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, റിമോട്ട് ഏരിയകളിൽ, കായലിന്റെ റിമോട്ട് ഏരിയകളിൽ ആളുകൾ അങ്ങനെ ഇറങ്ങാറില്ല. അങ്ങനെ ഇറങ്ങരുതെന്ന് കർശനമായ വിലക്കടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് താനും. ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോഴാണ് ഈ വിദ്യാർത്ഥികൾ ഈ വവ്വാമൂല എന്ന് പറയപ്പെടുന്ന ഭാഗം, അത് ഈ പ്രധാന റോഡിന്റെ തൊട്ടടുത്തായി വരുന്ന ഒരു പ്രദേശമാണ്, അവിടേക്ക് ഈ വിദ്യാർത്ഥികൾ ഇറങ്ങുന്നത്. അവർ ഇറങ്ങി, അതിനുശേഷം അപകടമുണ്ടായി. അപ്പോൾ തന്നെ നാട്ടുകാരെ വിവരം അറിയിച്ചു. നാട്ടുകാർ ഓടിക്കൂടി രക്ഷാപ്രവർത്തനം നടത്തി. പക്ഷെ ആ രക്ഷാപ്രവർത്തനം ഫലം കണ്ടില്ല. 3 കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടമായി. ഏതായാലും ഇക്കാര്യം കുറെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ കോളേജ് കാലത്ത് അല്ലെങ്കിൽ സ്കൂൾ കാലത്തൊക്കെ ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോയി കുളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ആവർത്തിച്ച്, നമ്മൾ തന്നെ പലതവണ പല അപകടം നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, അവിടെ ഈ ആളുകൾ സാധാരണ ഇറങ്ങാറുള്ള സ്ഥലമല്ലാത്ത മറ്റു സ്ഥലങ്ങൾ, അത് പ്രത്യേകിച്ച് ഈ റിമോട്ട് ഏരിയകളിലേക്കൊക്കെ പോയി ഇങ്ങനെ കുളിക്കുമ്പോഴൊക്കെയാണ്, അത് പ്രദേശത്തെക്കുറിച്ച് ധാരണയില്ല, കായലിനെ കുറിച്ച് ധാരണയില്ല, അവിടേക്കാണ് അങ്ങനെ പോകുമ്പോഴാണ് അത് വലിയ അപകടമായി മാറുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നാട്ടുകാരുടെ അടക്കം വെള്ളായണിയിലാണ് 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു എന്ന ഏറ്റവും ദുഃഖകരമായ വാർത്ത പുറത്തു വരുന്നത്. വിഴിഞ്ഞം ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥികൾ 19 വയസ്സുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചത്. 4 പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നതാണ് പ്രാഥമികമായി നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. മറ്റ് 3 പേർ, ലിബിനോൺ, മുകുന്ദനുണ്ണി, ഫെഡറിൻ എന്നീ 3 വിദ്യാർത്ഥികൾ, 19 വയസ്സുള്ള ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥികൾ അപകടത്തിൽ മരണമടഞ്ഞിരിക്കുന്നു. നാട്ടുകാർ ഓടി എത്തി രക്ഷാപ്രവർത്തനം നടത്തി, പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു.